ഇത് ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു ഡോക്ടറാണ്, മറ്റതും ഡോക്ടറാണ്, നല്ല രീതിയിൽ ജീവിച്ചു പോകേണ്ടവരാണ്. എന്തിനാണ് പിന്നെയും അവർക്ക് പണം എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ വളരെ ഗൗരവമായിട്ട് തന്നെ സമൂഹം കാണേണ്ടതാണ്. സർക്കാർ അത് ഗൗരവമായിട്ട് എടുത്ത് തന്നെ നടപടികൾ സ്വീകരിക്കും. തടയുന്നത് നമ്മൾ കുടുംബങ്ങളല്ലേ, കുടുംബങ്ങളിലല്ലേ തടയേണ്ടത്. നിങ്ങൾക്ക് നിങ്ങൾ കാണേണ്ടത് നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ശാക്തീകരണം, പെൺകുട്ടികളും യുവതികളും ഒക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് കരുത്തുള്ളവരായി മാറൽ, ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്. തന്നെ പിന്നെ സ്ത്രീധനം തന്നാലേ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ താൻ പോടുമെന്ന് പറയാനുള്ള ഒരു കരുത്തിലേക്ക് കുട്ടികൾ മാറേണ്ടി വരും. അതാണ് അവസ്ഥ. ആ നിലയിലേക്ക് മാറണം. അത് നമ്മുടെ പൊതുബോധമായിട്ട് മാറണം. നമ്മുടെ സമൂഹത്തിൻ്റെ പിന്തുണ ആ തരത്തിലേക്ക് എത്തിക്കണം. ആ കുട്ടിക്കും അതിനനുസരിച്ചിട്ടുള്ള പിന്തുണ രക്ഷിതാക്കൾ കൊടുക്കണം. ഈ ചോദിക്കാൻ പാടില്ല എന്നുള്ള ബോധം മറ്റേയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൊതുവായിട്ടുള്ള സമൂഹത്തിൻ്റെ ഇടപെടൽ വരണം. ആ കുടുംബത്തിനും അത്തരത്തിൽ ഇതിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന ഒരു തോന്നലിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമൂഹത്തിൻ്റെ ആകെ മാറ്റം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതിൻ്റെ കൂടെ നിയമപരമായ ശക്തമായ നടപടികളും നമുക്ക് സ്വീകരിച്ചു പോകാൻ പറ്റണം. ഏത് കാര്യത്തിലാണ് ഇല്ലാതിരുന്നത്? ഈ വിസ്മയുടെ കാര്യത്തിൽ തന്നെ ശക്തമായ നടപടിയല്ലേ ഉണ്ടായത്? അത്തരം നടപടികൾ ശക്തമായിട്ട് എടുത്തുകൊണ്ടിരിക്കില്ലേ നമ്മൾ? പക്ഷേ അതുപോലെ അന്നേരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നുവെങ്കിൽ അത് പാഠമായിട്ടെടുത്ത് കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ആ തരത്തിലേക്ക് കരുത്താർജിക്കാനുള്ളൊരു പൊതുബോധം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ തന്നെ ഉത്തരവാദിത്വം അതിൻ്റെ ഭാഗമായിട്ട് കൂടുകയാണെന്നാണ് കാണേണ്ടത്.